ജൈവകൃഷിയിൽ 100 മേനി വിളവെടുത്ത് ട്രാവൻകൂർ ടൈറ്റാനിയം ലിമിറ്റഡ്. 10 ഏക്കർ ഭൂമിയിലെ ജൈവകൃഷി കൃഷിത്തോട്ടത്തിൽ പച്ചക്കറിയും വളർത്തുമത്സ്യവും എല്ലാമുണ്ട്. കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. രാസ വ്യവസായശാലയിൽ ജൈവകൃഷിക്ക് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ ഉത്തരം ട്രാവൻകൂർ ടൈറ്റാനിയം ലിമിറ്റഡ് നൽകും. 10 ഏക്കർ ഭൂമിയിൽ പടർന്നു കിടക്കുന്ന കൃഷിത്തോട്ടം, പച്ചക്കറി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, കരനെല്ല്, മത്സ്യകൃഷി എന്നിങ്ങനെ നീളുന്നു പട്ടിക. 2000 കിലോ മരച്ചീനിയാണ് വിളവെടുത്തത്. മന്ത്രി വി എസ് സുനിൽകുമാറും വിളവെടുപ്പിന് ഒപ്പം കൂടി. ഞാൻ അങ്ങേറ്റം അഭിമാനത്തോടും ഏറ്റവും സന്തോഷത്തോടും കൂടി നടന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം ഇത് ഒരു രാസ പിന്നെ ഫാക്ടറിയാണത്, ചൊരിമണലാണ് ഇവിടെ ഉള്ളത്. സാധാരണ നിലയിൽ ഒരു വ്യവസായ സ്ഥാപനത്തിലെ കൃഷി ഒരു അലങ്കാരത്തിന് വേണ്ടി ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ ചെയർമാൻ സഖാവ് റഷീദിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള MD അടക്കമുള്ള ആളുകൾ നടത്തിയ പ്രവർത്തനം ഞങ്ങളുടെ കൃഷി ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. കാബേജ്, കോളിഫ്ലവർ, വെണ്ട, പയർ തുടങ്ങി 30 ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്തത്. പച്ചക്കറി കൃഷിയിലൂടെ മാത്രം 2.5 ലക്ഷം രൂപ വരുമാനമായി ലഭിച്ചു. 72 വർഷത്തിലേറെയായി തരിശായി കിടന്ന ചൊരിമണലിലാണ് ജീവനക്കാർ പൊന്നു വിളയിച്ചത്. ജൈവാംശം കുറഞ്ഞ മണലിൽ കമ്പോസ്റ്റ് ഉപയോഗിച്ചാണ് കൃഷിക്ക് പാകപ്പെടുത്തിയെടുത്തത്. ടൈറ്റാനിയത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിലും മന്ത്രി പങ്കാളിയായി. ടൈറ്റാനിയം ചെയർമാൻ AA റഷീദും MD ജോർജി നൈനാനും ജീവനക്കാർക്കൊപ്പം വിളവെടുപ്പിൽ പങ്കാളികളായി. 24 തിരുവനന്തപുരം. രണ്ട് വർഷത്തിന്റെ നിറവിൽ